അതിർത്തിയിൽ ഇന്ത്യ ചൈന സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആയുധശേഷിയിൽ വൻ വർധനവ് വരുത്താനൊരുങ്ങി ഇന്ത്യ. 100,000 അത്യാധുനിക AK-203 റൈഫിൾ ഇന്ത്യക്ക് കൈമാറാൻ റഷ്യയുമായി കരാർ ഒപ്പിട്ടു. 7.7 ലക്ഷം AK-203 റൈഫിളുകളാണ് ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ളത്. ബാക്കി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും കരാറിൽ ധാരണയായി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശന വേളയിലാണ് AK-47 റൈഫിളുകളുടെ അത്യാധുനിക പതിപ്പായ AK-203 റൈഫിൾ സംബന്ധിച്ച് കരാറിൽ ഇന്ത്യ ഒപ്പിട്ടത്. ഉത്തർപ്രദേശിലെ തോക്ക് നിർമ്മാണ ഫാക്ടറിയിൽ 5 ലക്ഷം AK-203 റൈഫിളുകൾ ഉൽപ്പാദിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. UPയിലെ അമേഠിയിൽ സ്ഥിതി ചെയ്യുന്ന കോർവയിലാണ് റൈഫിളുകളുടെ ഉൽപ്പാദനം ആരംഭിക്കുക. പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിന് ഇതൊരു മുതൽക്കൂട്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പദ്ധതിയിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അസംസ്കൃത വസ്തുക്കളുടെ വിതരണം നടത്തുന്ന ചെറുകിട സംരംഭങ്ങളെ സഹായിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. AK-47 തോക്കുകളുടെ പരിഷ്കൃത രൂപമാണ് റഷ്യയുടെ AK-203 റൈഫിളുകൾ. ഇവയുടെ നിർമ്മാണത്തിനും റഷ്യയുമാണ് രാജ്യം കൈകോർക്കുന്നത്. 3 ഫുട്ബോൾ മൈതാനങ്ങളുടെ അത്രയും ദൂരം കടന്ന് നിറയൊഴിക്കാനാകുമെന്നതാണ് ആധുനിക തോക്കുകളായ AK-203 റൈഫിളുകളുടെ പ്രത്യേകത. അതായത് ഏകദേശം 300 മീറ്ററിലധികം ദൂരം. ഇവ ഭാരം കുറഞ്ഞതും കരുത്തുറ്റതുമാണ്. കഴിഞ്ഞ 30 വർഷത്തോളമായി സേവനം നടക്കുന്ന INS AS റൈഫിളുകൾക്കാണ് റഷ്യൻ റൈഫിളായ AK-203 പകരമാക്കുക. ഇതിനായി സംയുക്ത സംരംഭങ്ങൾ ചേർന്നാണ് ഇന്ത്യയിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നത്. ഇന്ത്യോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ IRPL കീഴിലാണ് ഉൽപ്പാദനം. AK-203 റൈഫിളുകളിൽ ഉപയോഗിച്ചിരുന്ന ആധുനിക സാങ്കേതിക വിദ്യയിൽ ഹൈടെക് ഓഡോണുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപ്രകാരം സേനയുടെ ദൌത്യങ്ങൾക്ക് ഇത് കൂടുതൽ ഫലപ്രാപ്തി നൽകും. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ടങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നതാകും ഈ ആക്രമണ റൈഫിളുകൾ. ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സ്മോൾ ആം സിസ്റ്റത്തിലെ 5.56-45mm റൈഫിളുകൾക്ക് പകരമായിരിക്കും AK-203 റൈഫിൾ ഉപയോഗിക്കുക. 1 മിനിറ്റിനുള്ളിൽ 600 വെടിയുണ്ടകൾ പായിക്കാനുള്ള കഴിവാണ് അത്യാധുനിക റൈഫിളുകളായ AK-203 ഉള്ളത്. മേക്ക് ഇൻ ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമായാണ് റൈഫിളുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നത്. UPയിലെ അമേഠിയിൽ 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കോർവ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിന്നാകും AK-203 റൈഫിളുകൾ പുറത്തിറക്കുക. ലോകത്ത് നിലവിലുള്ള റൈഫിളുകളിൽ മാരക ആക്രമണ ആയുധമായി വിലയിരുത്തപ്പെടുന്ന ഒന്നാണ് അത്യാധുനിക AK-203 റൈഫിൾ. ഓരോ റൈഫിളിനും $1,100 ആണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.